ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ നല്ല നെയ്ച്ചോറിൻ്റെ അരി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കിടു പലഹാരം കേട്ടോ. വളരെ ഹെൽത്തിയായി, അധികം എണ്ണയൊന്നുമില്ലാതെ കണ്ടോ, നല്ല പഞ്ഞു പോലുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം, വേണമെങ്കിൽ ഡിന്നറായിട്ടും. അപ്പോൾ അതിങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വയനാടൻ കൈമ റൈസാണ് കേട്ടോ. കൈമ റൈസ് ഒരു കപ്പ് എടുത്തിട്ട് നമുക്കൊരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാം. നോർമൽ വെള്ളത്തിൽ എപ്പോഴും നമ്മൾ ഈ വെള്ളത്തിലിടുന്ന അരി അപ്പം തന്നെ ഒന്ന് കഴുകാൻ നോക്കാം കേട്ടോ. അപ്പം തന്നെ അതിലത്തെ ചളിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാൻ അധികം തരിയൊന്നും ഇല്ലാതെ തന്നെയാണ് അരച്ചത്. ഫുൾ പേസ്റ്റ് ആവണമെന്നൊന്നും ഇല്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കിതിലിട്ട് കൊടുത്ത് ഇതിനെയൊന്ന് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ദാ നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ചോറ്, ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ, ചോറിൻ്റെ അളവ് ഒരുപാട് വേണ്ട, ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടി ഉണ്ട്. തേങ്ങ കുറച്ചും കൂടി കൂടുതലുണ്ടെങ്കിലും പ്രോബ്ലം ഇല്ല. നമ്മളിനി ഇതിൽ തേങ്ങ വറുത്തും കൂടി ഇട്ട് കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂണോളം നല്ല ജീരകം കൂടി ഇട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരയ്ക്കാം. വേണമെങ്കിൽ 2 ചുവന്നുള്ളി ഇടാം കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഇപ്പോൾ ഇത് അരച്ചെടുത്ത് വന്നതിന് പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്യണം. അതിനായിട്ടൊരു പാൻ വെച്ച് ഈ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. അതിലേക്ക് ഒരു ഒനിയൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിനെ ഒന്ന് നന്നായി സോർട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരുവിധം സോർട്ടായാൽ മതി. കുറച്ച് പച്ച കടിച്ചാൽ, പച്ചയല്ല ഒരു സോഫ്റ്റ് ആവുക, എന്നാൽ ഭയങ്കരമായിട്ട് ഗോൾഡൻ കളറാവേണ്ട ആവശ്യമില്ല. ഒരു 2 പച്ചമുളക് ചെറുതായിരുന്നു, കുറച്ച് കരിവേപ്പിൻ്റെലിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് വഴറ്റി എടുത്ത് വയ്ക്കാം. ഇതിങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജിഞ്ചറും ഗാർലിക്കും ചതച്ചതാണ് ഇട്ടിട്ട് കൊടുക്കാറ്, അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പം ഇതാ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ടിട്ട് ഇളക്കുന്നതേ ഉള്ളൂ. ഒരുപാട് നേരം ഇട്ടിട്ട് ചൂടാക്കി അതിൻ്റെ ടേസ്റ്റ് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് നേരം ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല, കുറച്ച് 1/4 ടീസ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടി. അതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഒരുപാട് നേരം ഇട്ടിതാക്കണ്ട, ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് മാവിലേക്ക് ചേർക്കാം. ഞാൻ ഇനി ഇതിനെ മാവിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. മാവിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി അതിനെ ഒന്ന് ഇളക്കി ചേർക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് തിന്നല്ല, ഒരുപാട് തിക്കല്ല. ഒരു ദോശമാവിനേക്കാൾ കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി മിക്സ് ചെയ്തു. ഇനി ഇതിനൊരു സോഫ്റ്റ്നെസ് വരാനായിട്ട് 1/2 ടീസ്പൂണോളം ഈനോൻ്റെ സോൾട്ടാണ്. ഈനോ സോൾട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ടാലും മതി, അപ്പോഴത് ആ ഫ്ലഫിനെസ് വരുള്ളൂ കേട്ടോ. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ബീറ്റ് ചെയ്യരുത് കേട്ടോ നമ്മൾ ഈനോ സോൾട്ട് ഇട്ടിട്ട്. അതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു പാൻ വെച്ചു, പാനിലേക്ക് കുറച്ച് എണ്ണ നന്നായിട്ട് എല്ലാവിടേക്കും ഒന്ന് നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എണ്ണ ഉണ്ടെങ്കിൽ നന്നായിരിക്കും, അതുകൊണ്ട് തന്നെ അങ്ങനെ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ മാവിന് ഒഴിച്ച് കൊടുക്കണം. ഞാനൊരു വലിയ പാനാണ് ഉണ്ടാക്കിയത്. ഇതെല്ലാം നിങ്ങൾക്ക് ചെറുത് ചെറുതായി വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് തേങ്ങയ്ക്ക് വരാം, തേങ്ങ കൊത്ത് വേണമെങ്കിൽ ഇടാം. ഇത് അടച്ച് വെച്ച് 1/5 മിനിറ്റ് വെച്ചപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. 1/8 മിനിറ്റോളം കേട്ടോ. ഇനി അതിനെ ഞാനൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. മറിച്ചിട്ട് വേണം, നന്നായിട്ട് എണ്ണ ഞാൻ മുകളിലൂടെയും സൈഡിലൂടെയും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി, ജസ്റ്റ് അപ്പുറത്തെ ഭാഗം ഒരു ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പം നോക്കിക്കോളൂ, ഈ ടൂത്ത്പിക്കിട്ട് നോക്കുമ്പോൾ ഫുള്ളായിട്ട് കുക്കായിട്ടുണ്ടാവും കണ്ടോ, നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വാങ്ങിയെടുക്കാം. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഇതെങ്ങനെ ആയിട്ടുള്ളൂ, ഒരുപാട് നേരം വെക്കരുത്, അപ്പോൾ ഹാർഡായി പോകും നമ്മളെ ഈ സ്നാക്ക്. ഇതാ വാങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ വയനാടൻ കൈമ റൈസിൻ്റെ ഫ്ലേവർ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണത്. അതിൻ്റെ ആ ഒരു നെയ്ച്ചോറിൻ്റെ അരിയുടെ ഒരു മണവും ഉള്ളിയും ഇതൊക്കെ കൂടി സൂപ്പറാണ് സംഭവം. ഞാൻ ഇതിനെ ഒന്ന് തണുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്, ഇല്ലായെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. കണ്ടോ സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി. മസാല കേക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഇതിനെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.